ഡെയിലി കേരള സിലബസിന്റെ പുതിയ അധ്യായത്തിലേക്ക് എല്ലാ കൊച്ചുകൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മൂന്നാം ക്ലാസ്സിലെ മലയാളത്തിന്റെ പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്കൊരു കഥ എഴുതാനായിട്ടാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ? ചിത്രം അടിസ്ഥാനമാക്കി അതിലെ കഥാപാത്രങ്ങളെ ഉൾപ്പെടുത്തി കഥ എഴുതൂ. ഞാനിവിടെ ഒരു കഥ എഴുതിയിട്ടുണ്ട്. വളരെ വ്യത്യസ്തമായ ഒരു കഥയാണ്. കഥയാവുമ്പോൾ നമുക്ക് നമ്മുടെ ഭാവനയിൽ വരുന്ന വാക്യങ്ങൾ, കാര്യങ്ങൾ, സംഭവങ്ങൾ ഒക്കെ എഴുതാം അല്ലേ? കഥയിൽ ചോദ്യമില്ല. പിന്നെ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടുന്നത് എന്തൊക്കെയാണ്? കഥയിൽ തുടക്കം ഒടുക്കം ഉണ്ടാവണം. കഥാപാത്രങ്ങൾ, സംഭവങ്ങളുടെ തുടർച്ച, അനുയോജ്യമായ ഭാഷ, തലക്കെട്ട് എന്നിവ ഉണ്ടായിരിക്കണം. കഥയുടെ തലക്കെട്ട് ഭീകരൻ പക്ഷിയുടെ രഹസ്യം. അപ്പൊ കഥ ഞാൻ വായിക്കാം. ഉണ്ണിക്കുട്ടനെ അറിയില്ലേ? ഉണ്ണിക്കുട്ടൻ നിങ്ങളെപ്പോലെ സ്കൂളിലെ ചിന്തിക്കുന്ന കുട്ടികളിൽ ഒരാളാണ്. ഉണ്ണിക്കുട്ടന് മറ്റു എല്ലാ കുട്ടികളോടും ഒരേ സ്നേഹവും അധ്യാപകരോട് വളരെ ബഹുമാനവും ആയിരുന്നു. ഒരു ദിവസം ഉണ്ണിക്കുട്ടൻ സ്കൂളിൽ എത്തുമ്പോൾ എല്ലാ കുട്ടികളും സ്കൂളിലും പരിസര പ്രദേശങ്ങളിലും ഒരു ഭീകര പക്ഷിയെ കണ്ട വാർത്തയാണ് പറയുന്നത്. എന്നാൽ ഈ പറയുന്നവരാരും ഈ പക്ഷിയെ കണ്ടിട്ടുമില്ല. ആരും കണ്ടിട്ടില്ലെങ്കിലും വിവരണങ്ങൾക്കും വിശകലനങ്ങൾക്കും ഒരു കുറവുമില്ല. സ്കൂൾ മുറ്റത്തെ റബ്ബർ കൊണ്ട് നിർമ്മിച്ച ദിനോസറിന്റെ തലയിൽ ഒരു ഭീമാകാരനായ പക്ഷി വന്നിരുന്നു എന്നും അത് അന്യഗ്രഹത്തിൽ നിന്നും വന്ന ഭീമൻ പക്ഷിയാണെന്നും കഥകൾ ഇങ്ങനെ കുട്ടികൾ പറഞ്ഞുകൊണ്ടിരുന്നു. ഉണ്ണിക്കുട്ടനും കൂട്ടുകാരും കൂട്ടുകാരിയും ചേർന്ന് തല പുകഞ്ഞ് ആലോചിച്ചു. പക്ഷിയുടെ രഹസ്യം കണ്ടെത്തണം. അവസാനം അവർ ചില ഉപായങ്ങൾ കണ്ടെത്തി. കൂട്ടുകാരൻ ഒരു നൈറ്റ് വിഷൻ ക്യാമറ സംഘടിപ്പിച്ചു കൊണ്ടുവരാമെന്ന് ഏറ്റു. അടുത്ത ദിവസം ഉണ്ണിക്കുട്ടനും കൂട്ടുകാരും സ്കൂൾ വിട്ട് വീട്ടിൽ പോയതിനു ശേഷം കൂട്ടുകാരന്റെ സൈക്കിളിൽ സ്കൂളിലെത്തി. ഉണ്ണിക്കുട്ടന്റെ കയ്യിൽ കുറേ ചക്രങ്ങളും സ്പ്രിങ്ങുകളും ഒക്കെ ഉണ്ടായിരുന്നു. അവർ മൂവരും കൂടി റബ്ബർ ദിനോസറിൽ എന്തൊക്കെയോ സൂത്രങ്ങൾ ചെയ്തു വെച്ചു. അതിനുശേഷം നൈറ്റ് വിഷൻ ക്യാമറ ദിനോസറിന്റെ തലയിൽ പിടിപ്പിച്ച ശേഷം അവിടം വിട്ടു. അത് രാവിലെ എത്തി ക്യാമറയും മറ്റും അവിടെ നിന്നും മാറ്റി. എന്നിട്ട് പതിവ് പോലെ രാവിലെ സ്കൂളിലെത്തി. സ്കൂളും പരിസരവും കുട്ടികളെ കൂടാതെ സമീപ പ്രദേശത്തെ ആളുകളും ഒക്കെ കൂടിയിട്ടുണ്ട്. സ്കൂളിനടുത്തുള്ള ഗോപാലൻ ചേട്ടൻ കഴിഞ്ഞ രാത്രിയിലെ സംഭവങ്ങൾ വിവരിക്കുകയാണ്. സ്കൂളിലെ റബ്ബർ ദിനോസറിന് തലേന്ന് രാത്രി ജീവൻ വെച്ചു. ചുവന്ന തീ തുപ്പുന്ന കണ്ണുകൾ, ദിനോസർ ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി. ആ സമയം ഒരു ഭീകരൻ പക്ഷി ഉച്ചത്തിൽ ശബ്ദമുണ്ടാക്കി പറന്നുപോയി. ഏതായാലും അന്ന് അസംബ്ലിയിൽ ഉണ്ണിക്കുട്ടനും കൂട്ടുകാരും എന്തൊക്കെയോ സൂത്രങ്ങൾ പ്രദർശിപ്പിക്കാൻ ഹെഡ്മിസ്ട്രസിന്റെ കയ്യിൽ നിന്നും അനുവാദം വാങ്ങിയിരുന്നു. അവിടെ ഒരു പ്രൊജക്ടറും സ്ക്രീനും എല്ലാം സജ്ജീകരിച്ചിരുന്നു. അസംബ്ലി കഴിഞ്ഞപ്പോൾ കുട്ടികളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഹെഡ്മിസ്ട്രസ് പറഞ്ഞു, കഴിഞ്ഞ ദിവസം നമ്മുടെ സ്കൂളിന് മുന്നിലെ റബ്ബർ ദിനോസറിന് ജീവൻ വെച്ച കഥയും ചർച്ചയായിരുന്നല്ലോ. എന്നാൽ ഇതിന്റെ എല്ലാം രഹസ്യം നമ്മുടെ സ്കൂളിന് അഭിമാനമായ മിടുക്കരായ ശാസ്ത്രബോധമുള്ള ഈ കൂട്ടുകാർ ഇപ്പോൾ നമുക്ക് കാട്ടിത്തരുന്നതാണ്. അതിനുശേഷം ഉണ്ണിക്കുട്ടനും കൂട്ടരും മുന്നോട്ട് വന്നു. സ്ക്രീനിൽ വലിയ കൊക്കുകൾ ഉള്ള ഒരു പക്ഷിയുടെ ചിത്രം തെളിഞ്ഞു വന്നു. ഈ പക്ഷി ഏതാണെന്നറിയാമോ കൂട്ടുകാരെ? ഇത് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷിയായ മലമുഴക്കി വേഴാമ്പലാണ്. പക്ഷിയുടെ ശബ്ദവും രൂപവും നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇങ്ങനെയൊക്കെ ആക്കി തീർത്തതാണ്. ഇത്രയും പറഞ്ഞ ശേഷം അവർ നൈറ്റ് വിഷൻ ക്യാമറയും ചില സ്പ്രിങ്ങുകളും എയർ ഹോണും മറ്റും എടുത്തു കാട്ടിക്കൊണ്ട് പറഞ്ഞു, ഇന്നലെ ഞങ്ങൾ നിങ്ങളെല്ലാവരും പോയ ശേഷം നമ്മുടെ ദിനോസറിന്റെ തലയിൽ ഈ നൈറ്റ് വിഷൻ ക്യാമറ വെച്ച് പിടിപ്പിച്ചു. അതിനുശേഷം സ്പ്രിങ്ങുകളും ഈ എയർ ഹോണും മറ്റും ഉപയോഗിച്ച് നമ്മുടെ ദിനോസറിന് കഴുത്ത് സ്വയം ചലിക്കും വിധം സെറ്റ് ചെയ്തു. ഒന്ന് രണ്ട് പ്രാവശ്യം ഹോൺ കേൾക്കത്തക്ക വിധമാണ് ഇതെല്ലാം ചെയ്തത്. രാത്രിയിൽ മലമുഴക്കി വേഴാമ്പൽ സമീപത്തുകൂടി പറന്നപ്പോൾ അത് വീഡിയോ ക്യാമറ ഒപ്പിയെടുത്തു. എയർ ഹോൺ മുഴങ്ങിയപ്പോൾ പക്ഷി പ്രാണഭയത്തോടെ പറന്നുപോയി. അന്ധവിശ്വാസിയായ ഗോപാലൻ ചേട്ടൻ ദിനോസറിന്റെ ചുവന്ന കണ്ണുകൾ കണ്ടത് നൈറ്റ് വിഷൻ ക്യാമറയ്ക്ക് ചുറ്റുമുള്ള LED ലൈറ്റാണ്. ഇത്രയുമാണ് ഭീകര പക്ഷിയുടെയും ചലിക്കുന്ന ദിനോസറിന്റെയും രഹസ്യം. ഉണ്ണിക്കുട്ടനും കൂട്ടുകാരും ഇത് പറഞ്ഞു നിർത്തുമ്പോൾ അധ്യാപകരും കുട്ടികളും ഒരുപോലെ കരഘോഷം മുഴക്കി ആ കൂട്ടുകാരെ അഭിനന്ദിച്ചു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇനി നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം. കവിതയ്ക്ക് വ്യത്യസ്തമായ ഈണങ്ങൾ കണ്ടെത്തി ഈണത്തിലും താളത്തിലും അവതരിപ്പിക്കാനാണ്. അപ്പൊ കവിതയ്ക്ക് നിങ്ങളൊരു ഈണവും താളവും ഒക്കെ കണ്ടെത്തണം കേട്ടോ.
അടുത്തത് നമുക്ക് ഉത്തരം കണ്ടെത്താം നോക്കാം. കവിതയിൽ എന്തിനെ കുറിച്ചാണ് പറയുന്നത്? കുട്ടിയുടെ മോഹത്തെ കുറിച്ചാണ് പറയുന്നത് അല്ലേ? എന്താണ് കുട്ടിയുടെ മോഹം? ആകാശത്ത് പക്ഷിയെ പോലെ പറന്നു നടക്കാനാണ് കുട്ടിയുടെ മോഹം. ആകാശത്തിന്റെ സവിശേഷതകൾ എന്തെല്ലാം? അതിരില്ലാതെ പരന്നുകിടക്കുന്നു, നീല നിറമാണ്. എന്താവാം ചിന്താശൂന്യമായ മോഹം? ചിറകില്ലാതെ ആകാശത്ത് പറന്നു നടക്കാൻ കുട്ടി ആഗ്രഹിക്കുന്നു. ആ ആഗ്രഹത്തെയാണ് ചിന്താശൂന്യമായ മോഹം എന്ന് പറയുന്നത്. നീലാകാശത്തിൽ പക്ഷി കണക്കെ പായാൻ മോഹം. മോഹം എങ്ങനെ സാധിക്കുമെന്നാണ് കുട്ടി സങ്കല്പിക്കുന്നത്. മനസ്സുകൊണ്ട് നമുക്ക് എവിടെ വേണമെങ്കിലും സഞ്ചരിക്കാം. മനോരഥത്തിലേറി യാത്ര ചെയ്ത് കുട്ടിയുടെ ആഗ്രഹം സാധിക്കാമെന്നാണ് പറയുന്നത്. എന്താണ് മനസ്സിനുള്ള ശക്തി? ചിറകുകൾ ഇല്ലെങ്കിലും രഥത്തിൽ സഞ്ചരിച്ചില്ലെങ്കിലും എത്ര ദൂരം വേണമെങ്കിലും സഞ്ചരിക്കാനുള്ള മനസ്സിന്റെ കഴിവിനെയാണ് മനസ്സിനുള്ള ശക്തിയായി കാണുന്നത്. ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. പകരം പദം കണ്ടെത്താം. താഴെ കൊടുത്ത പദങ്ങൾക്ക് പകരം കവിതയിൽ ഉപയോഗിച്ച വാക്കുകൾ കണ്ടെത്തി എഴുതുക. അതിര് അതിർത്തി, ഗഗനം ആകാശം, തേര് രഥം, വഴി ഗതി, പാറുക പറക്കുക, മറികടക്കുക തരണം ചെയ്യുക, കവിയുക നിറഞ്ഞൊഴുകുക, പായുക ഓടുക പറക്കുക, പക്ഷി കണക്കെ പക്ഷിയെ പോലെ, ചിന്താശൂന്യത ചിന്തയില്ലായ്മ അല്ലെങ്കിൽ ചിന്തിക്കാതെയുള്ള. ഇനി നമുക്ക് അടുത്ത പ്രവർത്തനം നോക്കാം. തലക്കെട്ട് നൽകുക. ഈ കവിതയ്ക്ക് ചേരുന്ന മറ്റൊരു തലക്കെട്ട് നൽകുക. അതിനുള്ള കാരണവും വ്യക്തമാക്കണം. തലക്കെട്ടിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? കവിതയുടെ ആശയം സൂചിപ്പിക്കുന്നത്, ഒതുക്കമുള്ളത്, അതായത് ചുരുക്കം വാക്കുകൾ ഉപയോഗപ്പെടുത്തിയത്, സൗന്ദര്യമുള്ളത്, മറ്റ് അർത്ഥ സാധ്യതകളുള്ളത്. ഞാൻ ഈ കവിതയ്ക്ക് മനോരഥം എന്നാണ് തലക്കെട്ട് നൽകിയിരിക്കുന്നത്. കാരണം മനസ്സിന്റെ ശക്തിയെക്കുറിച്ചും മനസ്സുകൊണ്ട് എവിടേക്കും സഞ്ചരിക്കാനുള്ള കഴിവുമാണ് കവിതയിലെ വിഷയം. അതുകൊണ്ടാണ് ഞാൻ ഈ കവിതയ്ക്ക് മനോരഥം എന്ന് പേരിട്ടത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പ്രവർത്തനങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യാൻ മറന്നുപോകരുത്. ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. 3 ക്ലാസ്സുകാരും വലുതായിട്ട് എനിക്ക് ലൈക്ക് ചെയ്യുന്നില്ല, അപ്പോൾ ലൈക്ക് ചെയ്യാൻ ആരും മറന്നുപോകരുത്. അപ്പോൾ ഇനി നമുക്ക് പുതിയ വീഡിയോയുമായി അടുത്ത ക്ലാസ്സിൽ കാണാം.